കർണാടക വീണ്ടും കാലുമാറി. കാസർഗോഡ് അതിർത്തി തുറക്കാതിരിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കർണാടക. കാസർഗോഡ് അതിർത്തി തുറക്കണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവിനെതിരെ കർണാടക സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയേക്കും. അതുവരെ ആംബുലൻസുകൾ പോലും കടത്തിവിടേണ്ടെന്നാണ് കർണാടകയുടെ തീരുമാനം. കേരളത്തിൽ നിന്ന് അതിർത്തി കടന്നെത്തുന്നവരെ പരിശോധിക്കാൻ തലപ്പാടിയിൽ ഡോക്ടറെ ഉൾപ്പെടെ നിയമിച്ച ശേഷമാണ് ഈ നിലപാട് മാറ്റം. കേരളത്തിൽ നിന്നുള്ളവർക്ക് തലപ്പാടി വഴി മംഗളൂരിലെ ആശുപത്രിയിലേക്ക് പോകാമെന്ന് കർണാടക നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടറുടെ അനുമതിയോടെ മാത്രം യാത്ര അനുവദിക്കും. ഇതിന്റെ ഭാഗമായി അതിർത്തിയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. കേരള കർണാടക അതിർത്തിയിലെ പ്രശ്നത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇന്നലെ വൈകിട്ട് കേരള കർണാടക ചീഫ് സെക്രട്ടറിമാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് തടസ്സം നീക്കാനുള്ള കോടതി നിർദ്ദേശം വന്നത്. അടിയന്തര ചികിത്സ ആവശ്യത്തിനുള്ള യാത്രകൾ തടസ്സപ്പെടുത്തരുതെന്നുള്ള ദേശീയ ദുരന്ത കൈകാര്യ മാർഗരേഖ പാലിച്ച് കേന്ദ്രം നടപടിയെടുക്കണം. കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലല്ലെന്ന കർണാടകയുടെ വാദത്തെ കോടതി ശക്തമായി വിമർശിച്ചു. രാജ്യത്തെ പൌരന്റെ മൌലികാവകാശം മാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും കോടതി പറഞ്ഞു. വൈകിട്ട് 7:30 ശേഷവും വീഡിയോ കോൺഫറൻസിലൂടെ നീണ്ട കോടതി നടപടികൾക്കൊടുവിലാണ് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. അടിയന്തര ചികിത്സ വേണ്ട രോഗികളുമായി എത്തുന്ന ആംബുലൻസ് എങ്കിലും കടത്തിവിട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് ചർച്ചയിൽ കേന്ദ്രം മുന്നോട്ട് വച്ച നിർദ്ദേശം കർണാടക തള്ളി. വിഷയത്തിൽ ഇടപെടാൻ കേരള ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന് കർണാടക എ ജി വാദിച്ചു. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഉൾപ്പെട്ട വിഷയത്തിൽ കോടതി ഉത്തരവിന് മുതിരരുതെന്നും കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ബോധിപ്പിച്ചു. ആവശ്യ സാധനങ്ങൾ എത്തിക്കാനും ചികിത്സ തേടാനും കർണാടക അതിർത്തിയിലെ റോഡുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് കടത്തിവിടുന്ന വാഹനങ്ങളെല്ലാം ആരോഗ്യ അഗ്നിസുരക്ഷാ വകുപ്പുകളുടെ സഹായത്തോടെ അണുവിമുക്തമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കേരളത്തിലേക്കുള്ള അതിർത്തി റോഡുകൾ അടച്ചിട്ട കർണാടക സർക്കാരിന്റെ തീരുമാനം ദൌർഭാഗ്യകരമാണെന്നും വേഗം പരിഹാരം കാണാനാകുമെന്നുമാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. അതേസമയം 37 കിലോമീറ്റർ കാൽനടയായി കർണാടകയിൽ നിന്നെത്തിയ മലയാളികളായ വയോധികരെ വീട്ടമ്മയുടെ ഇടപെടലിൽ പോലീസെത്തി വീട്ടിലാക്കി. ദിവസങ്ങൾക്ക് മുൻപ് തേങ്ങയിടൽ ജോലിക്കായി മംഗളൂരിലെ ഉള്ളാളിലേക്ക് പോയതായിരുന്നു ഇരുവരും. കേരള കർണാടക അതിർത്തി അടച്ചതിനാൽ തിരികെ വരാനാവാതെ അവിടെ കുടുങ്ങിയായിരുന്നു. പൂച്ചക്കാട് പൊടിപ്പള്ളത്തെ ബാലകൃഷ്ണൻ 65 വയസ്, പെരിയയിലെ കണ്ണൻ 63 വയസ്സ് എന്നിവരെയാണ് കാസർഗോഡ് പോലീസിന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തിച്ചത്. ലോക്ഡൌണിനെ തുടർന്ന് ജോലിസ്ഥലത്ത് തന്നെ താമസിക്കുകയായിരുന്നു ഇരുവരും. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാനായി തീരുമാനിച്ചത്. തുടർന്ന് രാത്രി തന്നെ ഉള്ളാളിൽ നിന്ന് ഇറങ്ങി നടക്കുകയായിരുന്നു. ഇന്നലെ രാവിലെയാണ് മെഗ്രാൽ പുത്തൂരിലെത്തിയത്. വഴിയരികിൽ തളർന്നിരിക്കുകയായിരുന്ന ഇരുവരെയും സമീപത്തെ വീട്ടമ്മ സഫിയ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം മറ്റും നൽകി. പിന്നീട് വീട്ടമ്മ തന്നെ DYSP പി ബാലകൃഷ്ണൻ നായരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് വാഹനവുമായി പോലീസെത്തി ഇരുവരെയും വീടുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. ലോക്ഡൌണിന് മുൻപേ ചികിത്സയ്ക്കായും ജോലിക്കായും മംഗളൂരിലെ വിവിധ സ്ഥലങ്ങളിലെത്തിയവർ തിരിച്ച് കാൽനടയായിട്ടാണ് അതിർത്തി കടക്കുന്നത്. അവിടെ നിന്നും വിവിധ സന്നദ്ധ സംഘടനകളും പോലീസുമാണ് ഇവരെ യഥാസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്.